വീണ്ടും അവാർഡ് സ്വന്തമാക്കി മെഗാസ്റ്റാർ മമ്മൂക്ക. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം നിർമ്മിച്ചത് മമ്മൂക്കയായിരുന്നു. ഈ ഒരു ചിത്രം മമ്മൂക്കയ്ക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് ഒട്ടനവധി അവാർഡുകളാണ്. മുന്നേ മികച്ച നടൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സ്റ്റേറ്റ് അവാർഡുകൾ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലൂടെ മമ്മൂക്കയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 2024 69ാമത്തെ ഫിലിംഫെയർ അവാർഡ് മമ്മൂക്ക സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിലെ ആ മികച്ച നടനുള്ള അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടി എന്ന തരത്തിലുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം മുന്നേ വന്നതായിരുന്നു. ഇപ്പോഴാണ് മമ്മൂക്ക അത് സ്വീകരിക്കപ്പെട്ടത്. തമിഴ് നടൻ വിക്രമിന്റെ കയ്യിൽ നിന്നായിരുന്നു മമ്മൂക്ക അത് ഏറ്റുവാങ്ങിയത്. 69ാമത്തെ ഫിലിംഫെയർ അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് മമ്മൂക്ക ഏറ്റുവാങ്ങിയപ്പോൾ അതോടൊപ്പം തന്നെ മമ്മൂക്കയ്ക്ക് ഒട്ടനവധി റെക്കോർഡുകളും സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞു. 15 തവണയാണ് മമ്മൂക്ക ഫിലിംഫെയർ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അടുപ്പിച്ച് 5 ദശാബ്ദങ്ങളിൽ ഒരു നടൻ മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് സ്വന്തമാക്കുന്ന കാഴ്ച. അത് മമ്മൂക്കയുടെ പേരിൽ തന്നെ ഇനി എഴുതപ്പെടും. 2022 പുറത്തിറങ്ങിയ നൻപകൽ നേരത്ത് മയക്കം എന്ന മമ്മൂക്ക ചിത്രം നാഷണൽ അവാർഡ് തലത്തിലും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. റോഷാക്ക്, പുയു, നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകളാണ് നാഷണൽ തലത്തിൽ മത്സരിക്കുന്നത്. ആ ഒരു അവാർഡും കൂടെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെയും ഇന്റർനാഷണൽ തലത്തിൽ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തെ തേടി ഒട്ടനവധി അവാർഡുകൾ വരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം നിങ്ങളെ തൃപ്തിപ്പെടുത്തിയ മൂവിയാണ്. ജസ്റ്റ് കമന്റ്.